ഹായ് ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇതൊരു നല്ല വർഷമായിരിക്കട്ടെ, എന്ത് വന്നാലും നമുക്കൊരു നല്ല വർഷമായി തീരട്ടെ എന്ന് എല്ലാവർക്കും ഭാവങ്ങളേകും. കഴിഞ്ഞ വർഷം, അതായത് 2021 എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ് മതി. സോ മൂവ്ഡ് ബൈ ദ മൂവി, വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഇൻ മൈ ലൈഫാണ് മതി. അപ്പം ഞാൻ ഒരുപാട് കുറേ തവണ കണ്ടു കേട്ടോ, കുറേ തവണ കണ്ടു, ഒരു കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് കുറച്ച് തവണ കണ്ടു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കാണുന്നു, അങ്ങനെ ഒരു സൂക്കട് എനിക്കുണ്ട്. അപ്പം എന്തുകൊണ്ടോ ഒരു ക്ലൈമാക്സ് ഇല്ലേ, ആ ക്ലൈമാക്സ് ഒന്ന് എൻ്റെതായ ഒരു ഇൻ്റർപ്രിറ്റേഷൻ എനിക്കുണ്ടായി. ക്ലൈമാക്സ് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നൊരു ഇൻ്റർപ്രിറ്റേഷൻ എനിക്കുണ്ടായി. അപ്പം അത് എനിക്ക് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ക്ലൈമാക്സിലെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വൈ എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് സാബുവിനും ചിത്രയ്ക്കും അവരാഗ്രഹിച്ച പോലെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല എന്നതിനുള്ള ഇൻ്റർപ്രിറ്റേഷനാണ് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് പറയുന്നത് മനുഷ്യൻ, ഞാനും മനുഷ്യനാണ്, ഈ കാണുന്ന എല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഇപ്പം ബൈക്ക് എടുക്കാനായിരിക്കും, കാർ എടുക്കാനായിരിക്കും, എന്തെങ്കിലും മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ സ്നേഹിച്ച ആളെ കിട്ടാനായിരിക്കും, അങ്ങനെ ഒരു ആഗ്രഹങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഈ ആഗ്രഹം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാള് അതിൻ്റെ ആ ഒരു പുതു മണങ്ങുക, പിന്നെ അതങ്ങ് പോവും, ആ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് അങ്ങ് പോകും, പിന്നെ അത് മടുത്ത് പറഞ്ഞു, പിന്നെ നമ്മൾ ഇവൻ്റിൽ ചിലപ്പോൾ അത് വെറുത്തെന്ന് വരാം, നമ്മളെ കൊണ്ട് കളഞ്ഞെന്ന് വരാം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ ഈ മധുരം എന്ന് പറയുന്ന സിനിമയിൽ സാബു ഒരുപാട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് മാജിക്കും സ്നേഹവും രണ്ടും. ഈ രണ്ട് സ്ഥാനവും നമ്മൾ എല്ലാവരുടെയിലും ഉണ്ട്, ഒരുപാടുണ്ട്, പക്ഷേ അത് പെർസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു അൺനോൺ ടെറിട്ടറിയിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും കിട്ടാത്തതിനോടും അറിയാത്തതിനോടും ആയിരിക്കും ഇച്ചിരി സ്നേഹവും ഒരു മാജിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത എന്തോ ഒരു സംഭവം, അതിനാണ് നമ്മൾ മാജിക് എന്ന് പറയുന്നതെന്ന് കോമൺലി പറയുന്നത്. ഇവിടെ ആ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യ സ്വഭാവം അനുസരിച്ച് നമ്മളത് മടുക്കും, നമുക്ക് അതിനൊരു അഫിനിറ്റി കുറയും. അതേ സെയിം സംഭവമാണ് സാബുവിൻ്റെ ചിത്രയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം അവർ അത്രയും സ്നേഹിച്ച കാണുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ഇവൻ്റെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വന്നപ്പോൾ ഇവർ കല്യാണം കഴിച്ച് 3 ദിവസമേ താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ചിത്രം വീണത്. ആ ഒരു അവരുടെ ആ ഒരു ഇൻറ്റിമസി സ്നേഹം ഉണ്ടല്ലോ, അത് നിലനിർത്തണമെങ്കിൽ ഇങ്ങനൊരു എക്സ്റ്റേണൽ ഫാക്ടർ അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവഞ്ചിൽ അവർ 1 വർഷം കഴിയും, 2 വർഷം കഴിയും, 3 വർഷം കഴിയും, 10 വർഷം കഴിയും, ചിലപ്പോൾ പിള്ളേരൊക്കെ ആയെന്ന് പറയും. അപ്പോൾ അത്രയും ഒരു ടൈം കഴിയുമ്പോഴും എവിടെ ലൈഫിൽ മാരേജ് കാണും, മോസ്റ്റ് ഓഫ് ദി ടൈം 90% ആൾക്കാരുടെ കയ്യിലും അങ്ങനെയാണ്, കോമൺ ആയിട്ട് പറയുകയാണ്. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, പക്ഷെ ഞാനൊരു കോമൺ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിക്കവരും അങ്ങനെയാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരൊക്കെ എല്ലാവരും എന്നെല്ലാം പറയാം, മെജോറിറ്റി അങ്ങനെയാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫാൻറ്റസി അങ്ങ് നഷ്ടപ്പെടും. കാരണം നമ്മൾ എല്ലാം തുറന്ന് സംസാരിക്കുന്നു, എല്ലാം തമ്മിൽ എല്ലാം അറിഞ്ഞ ഒരു അൺനോൺ ടെറിട്ടറി ഇല്ല, അൺനോൺ സംഭവം രണ്ടുപേരുടെ ലൈഫിലില്ല. അപ്പോഴത്തേക്ക് ലൈഫിൽ ബിക്കം ബോറിങ്, എവരുടെയും സ്നേഹം പോകും, ഇതെല്ലാം പോകും. ആ ഒരു സംഭവം കൊണ്ടായിരിക്കണം ഇങ്ങനെ അവർ എൻഡിങ് വന്നത്. ഇവഞ്ചലി ഞാനൊരു സിനിമയായിട്ടല്ലേ പറഞ്ഞാൽ, ശരിക്കും ജീവിതം പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ജീവിക്കണം. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ദൈവത്തിനെയൊക്കെ ശപിക്കും, ഓ ദൈവം ക്രൂരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ആലോചിച്ച് നോക്കും, നമ്മൾ കല്യാണം കഴിച്ചിരുന്നാൽ നമ്മൾ ആ ഇഷ്ടപ്പെട്ടത് നമ്മൾ കിട്ടി, അവിടെ ഇവിടെ ജീവിച്ച് ണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന മിസ്സിങ് ഫീലിംഗ് ഉണ്ടല്ലോ, ആ അവരുടെ അടുത്തുള്ള ഒരു സ്നേഹം, അതപ്പോഴും നിലനിർത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും, എത്ര ശതമാനം ഉറപ്പ് പറയാൻ പറ്റും? എനിക്ക് അതിന് ആൻസറില്ല, ഉത്തരമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഡിസൈഡ് ടു ഡു സംതിങ് ടു മെയിൻറ്റെയിൻ ദാറ്റ് മാജിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ അതിനെ അനുഭവിച്ചില്ല, അങ്ങനെ അനുഭവിക്കാത്ത സമയത്തോടെ നമുക്ക് ഒരുപാട് അൺനോൺ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അവരെങ്ങനെയായിരിക്കും, അവരിപ്പോൾ എന്ത് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ അവരെ കുറിച്ച് കോൺസ്റ്റൻ്റായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കൂടെയുള്ള നമ്മുടെ ആ ഒരു സർക്കിളിനകത്ത് അവരില്ല, സംവേർ അയൽസ് അവർ ദൂരെ എവിടെയാണ്, അവർ അവരുടെ ലൈഫ് ജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കെപ്പോഴും ആ ഒരു ഫാൻറ്റസി അവിടെ കിടക്കും, ആ ഒരു മാജിക് അവിടെ കാണാം, ആ ഒരു സ്നേഹം അവിടെ നിലനിൽക്കും. നമ്മൾ മരിക്കുന്നവരെയും ആ ഒരു സ്നേഹം അവിടെ നിലനിൽക്കും. ആ സ്നേഹത്തിന് നിലനിർത്താൻ വേണ്ടി ആയിരിക്കണം ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറോ അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന ഫാക്ടറോ അങ്ങനെ ആ സിറ്റുവേഷനെ കൊണ്ടെത്തിക്കുന്നത്. നമ്മളെ തമ്മിലോ അല്ലെങ്കിൽ സാബുവിൻ്റെ ചിത്രയും തമ്മിലോ ഒരുമിപ്പിക്കാത്തത്, ബിക്കോസ് ലൈഫിൽ മാജിക്കും സ്നേഹവും വേണം.
ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നിങ്ങളുടെ ഒരു അവസ്ഥയാണ് ഈ ഒരു സിറ്റുവേഷനായിട്ട് ജസ്റ്റിഫൈ ചെയ്യാനാണ് എനിക്കിഷ്ടം. ആ ഒരു സമാധാനത്തിൽ നമുക്ക് മുമ്പോട്ട് മധുരം. കണ്ണടച്ച് ദാഹം തീർക്കേ.